മുന്നോട്ട് പോകും ഇതാണ് അങ്ങനെ മൂസാക്കയുടെ ചായക്കടയിൽ നിങ്ങളെ ഞങ്ങൾ മൂസാക്കയുടെ ചായക്കടയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അല്ല നിങ്ങൾ അന്നിരേ നമ്മളെ ഹൈദ്രോസിന്റെ മകൾ നിക്കാൻ തുടങ്ങി. നമ്മളെ ഹൈദ്രോസിന്റെ മോളെ ആ ഓൾക്ക് കോളേജിൽ ആരുമായിട്ട് പ്രേമം ഉണ്ടായതെന്നോ ഓര് ഊരിയിട്ട് ചെക്കന്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞോട്ടെ. ബിരിയാണി ഈ ജാലിയിലേക്ക് എന്തെങ്കിലും പറയോ? അതൊരുടെ ഏറ്റു പറയാന്നല്ല അന്റെ വീട്ടുകാരെ തച്ചെടുക്കോ. നീ പോലെ ചായ ഉണ്ടാക്കല ആരും ചായ മാതരെ ആ കുട്ടിക്ക് അങ്ങനെ വല്ല ബന്ധമായിട്ടുണ്ടോ? ഇല്ലെന്ന് നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ നടക്കണു, എന്തൊക്കെ കാണണം, എന്താപ്പൊ ഇതിനൊക്കെ അർത്ഥം? ആ ഇനി അർത്ഥം കണ്ടുപിടിച്ചോ. പിന്നെ രണ്ടാം ക്ലാസ് തോറ്റിട്ട് ഇനി അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ പനിയിലേക്ക് അല്ല ആരൊക്കെ മുടക്കിയിട്ടുണ്ടാകുക. അങ്ങനെ ക്ഷുഭിതനായിക്കൊണ്ട് ഹൈദ്രോസ് തന്റെ മകളുടെ വിവാഹം മുടക്കിയതിൽ ക്ഷുഭിതനായിക്കൊണ്ട് ഹൈദ്രോസ് മൂസാക്കയുടെ കടയിലേക്ക് കടന്നു വരികയാണ്. എന്റെ കുട്ടിയുടെ പാവിട്ടിട്ട് അങ്ങനെ കളിച്ചത് എന്താ ഹൈദ്രോസ് ചേച്ചി പറയണേ? അന്റെ ഒപ്പം നടക്കുന്ന ചെങ്ങായിമാര് എന്റെ ഒപ്പം നടക്കുന്ന ചെങ്ങായിമാര് എന്റെ കുട്ടിയുടെ കല്യാണം മുടക്കിന്നോ? എന്താ പറയാ എനിക്ക് തലക്ക് വിവരല്ലേ? ഇവരോ ഇവരേതാ സാധനങ്ങൾ നിങ്ങൾക്കറിയോ? ഈ നാട്ടിൽ നിങ്ങളല്ലാതെ ഇക്കാലം വേറെ കുട്ടി നിൽക്കൂല. എന്താ ഹൈദ്രോസ് ചേച്ചി പറയണേ? അടുത്ത് അതിന് വല്ല തെളിവുണ്ടോ? അതിനെന്തിനാ തെളിവ്? നിക്കറിയില്ല ഇവരൊക്കെ പച്ച വെള്ളം പോലെ അറിയാം. അന്റെ കുട്ടിയുടെ കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇജ്ജ് മുടക്കി ഏതെങ്കിലും കല്യാണത്തിന് ആരെങ്കിലും വന്ന് മുടക്കിയതോ? ഞാനോ ഞാനാരെ കല്യാണം ഇവിടെ മുടക്കിക്കണ്? ഈ നാട്ടില് മുടക്കിയൊക്കെ കല്യാണത്തിൽ തനിക്ക് വാങ്ങണ്ട. അങ്ങനെ ഞാൻ മാത്രമൊന്നല്ല, നിങ്ങളെല്ലാരും ഉണ്ടായി. സുലൈമാനി വടക്കിൽ ആമിനാനി ജാഫർലി എന്ന് വേണ്ട സകല കല്യാണം മുടക്കാൻ അർക്കും പറഞ്ഞില്ലേ? എന്നാലും എന്റെ കുട്ടിയുടെ കല്യാണങ്ങൾക്ക് മുടക്കേണ്ടിയെന്നില്ല. ഞങ്ങളല്ല തന്റെ കുട്ടിയുടെ കല്യാണം മുടക്കാൻ വിചാരിച്ചോ? കള്ളന്മാരെ എന്റെ കുട്ടിയുടെ കല്യാണം മുടക്കും പോലെ ചോദിച്ചു വർത്താനം പറയാ. ഇന്നെങ്ങാന്റെ കടയ്ക്ക് കാലി കെട്ടാ കാലും നഷ്ടപ്പെടുക്കോ? അല്ലാതെ വലിയ ചതി നാട്ടുകാരി വല്ല ചെയ്യണ്ടോ? സ്പെഷ്യൽ ചായ ഇത് ചായ തന്നെ അല്ലേ? ഇത് ചായ കൊടുത്ത കാലം മറന്നു നോക്കണോ?